ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, ഓ യെസ്. ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മറ്റൊരു ചാലഞ്ചുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഡീമനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ആഗ്രഹം ചോദിക്കുന്ന ഒരു ഗെയിമാണിത്. ആ ഡീമന്റെ പേര് റാവൺ എന്നാണ്. ഓക്കെ, റാവൺ മാൻ ചാലഞ്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ ഗൈസ്, ഞാൻ നേരത്തെ ഒരു ചാലഞ്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ ഒരു ആത്മാവെന്ന് ഹോണ്ടി എന്നൊരു ചാലഞ്ച്. അത് കളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 10-11 ദിവസം ആകാൻ പോകുന്നെന്ന് തോന്നുന്നു. ഏതായാലും 10 ദിവസമൊക്കെ ആവും. ഇതുവരെയ്ക്കും ഞാൻ ഒരു രീതിയിലുള്ള സ്വപ്നവും കണ്ടില്ല, സുഖം ഉറക്കമായിരുന്നു. നിങ്ങളുടെ സ്വപ്നത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എൻ്റെ സ്വപ്നത്തിൽ ആരും വന്നിട്ടില്ല, വിരൽ അന്വേഷിച്ച് ആരും ചോദിച്ചിട്ടുമില്ല. ഒരു ഫിംഗർ ഗെയിം ചാലഞ്ച് ആയിരുന്നു നമ്മൾ കളിച്ചത്. രാത്രി എണീറ്റിരുന്ന് കഥ വായിക്കുന്നു, അതിലെ കഥാപാത്രം നമ്മുടെ മുന്നിൽ സ്വപ്നത്തിൽ വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് ഒരു രീതിയിലുമുള്ള സ്വപ്നവും കാണാൻ കഴിഞ്ഞിട്ടില്ല, ആരും എൻ്റെ അടുത്ത് വിരൽ ചോദിച്ച് എത്തിയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സോ ഗൈസ്, ഞാനിപ്പോൾ ഒരു ഡീമിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. വരുവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് കാലം കൊണ്ട് ട്രൈ ചെയ്യുന്നു, ഇതുവരെയ്ക്കും എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. സോ ഗൈസ്, ഇവിടെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം പട്ടിയൊക്കെ വെറുതെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയിലിരുന്നാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും, അങ്ങ് അവിടെയൊക്കെ പട്ടി കുരയ്ക്കുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ കളിക്കാൻ പോവുകയാണ് ദ റാവൺ മാൻ ചാലഞ്ച്. ലെറ്റ്സ് പ്ലേ ദ റാവൺ മാൻ ചാലഞ്ച്, നോ ടൈം ടു വേസ്റ്റ്. ഇതാണ് നമ്മുടെ റാവൺ മാൻ ചാലഞ്ചിൻ്റെ മെറ്റീരിയൽസ് റിക്വയർഡ്. അതായത് 5 കാൻഡിൽസ്, പിന്നെ ഇത് ഉപ്പാണ്, ഇത് വെച്ചിട്ടാണ് നമ്മളിത് കളിക്കുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. സോ ഗൈസ്, ഇതിന് ഇനി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിതൊരു സർക്കിൾ വരയ്ക്കണം. സോ ലെറ്റ്സ് ഡു ദിസ്. സോ ഗൈസ്, ഈ ചാലഞ്ച് കളിക്കാനുള്ള പ്രൊസീജിയർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഉപ്പിൽ തീർത്ത ഒരു വട്ടവും പിന്നെ 5 മെഴുകുതിരികളും. അതിലൊരെണ്ണം കത്താതിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് അടുത്തത്. അതായത് ഒരു തുള്ളി രക്തം ആ മെഴുകുതിരിയിൽ പുരട്ടിയതിന് ശേഷമാണ് അത് കത്തിക്കേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ റാവൺ മാനിങ് എത്തിയിരിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ബ്ലൈഡാണ്. സോ ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ അവസാനമായിട്ട്, ഇതൊന്നും ഒരു രീതിയിലും ആരും രാത്രി എണീറ്റിരുന്നൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ പ്രേതം, ഭൂതം, ആത്മാവ്, അതുപോലെ തന്നെ ദൈവം, അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ടോപ്പിക് മാത്രമാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ രാത്രി കളിക്കുന്നതിനോട് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. സോ ആരും ഇതൊന്നും റിപ്പീറ്റ് ചെയ്യരുത്, ആരും ഇതൊന്നും കണ്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് കൊച്ചു കൂട്ടുകാരുണ്ടെങ്കിൽ അവരാരും ഇതൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഞാൻ ഇത് വെച്ച് എൻ്റെ കൈ മുറിക്കാൻ പോവുകയാണ്. ഓക്കെ, വലത്തേ കൈ തന്നെ മുറിക്കാം. ബ്ലഡ് വരുന്നുണ്ട്. ഓക്കെ, ഓ യെസ്. ഇനി നമുക്കിതിനെ ഈ മെഴുകുതിരിയിലേക്ക് പുരട്ടാം. ഓക്കെ, അതിനെ എടുത്ത് പുരട്ടാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഞാൻ ഇതിലേക്ക് ബ്ലഡ് പുരട്ടുകയാണ്. ഓ, റാവൺ മാൻ, ഐ സാക്രിഫൈസ് മൈ ബ്ലഡ്. ദ ഫ്ലെയിം ഈസ് ദ ബീക്കൺ ആൻഡ് ദ ബ്ലഡ് ഈസ് മൈ സാക്രിഫൈസ്. ഐ സാക്രിഫൈസ് മൈ ബ്ലഡ്.
പ്ലീസ് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓക്കെ, ഞാനിപ്പോൾ മെഴുകുതിരിയിൽ നല്ല രീതിക്ക് ഇത് പുരട്ടുകയാണ്. ഓക്കെ ഓക്കെ, രക്തം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഓ ഹേ ബ്ലഡി ഹെൽ, കം ഓൺ, ദിസ് ഈസ് മൈ സാക്രിഫൈസ്, ഇതെൻ്റെ ത്യാഗമാണ് റാവൺ മാൻ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ത്യാഗമാണ് ഈ ബ്ലഡ്. ഓക്കെ, സോ ഇനി നമ്മളത് കത്തിക്കാൻ പോവുകയാണ്. അഞ്ചാമത്തെ മെഴുകുതിരിയും കത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, രക്തം ഉപയോഗിച്ച് അതിൽ പുരട്ടിയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ എൻ്റെ ബ്ലഡ് കാണാൻ കഴിയും. സോ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ അഞ്ചാമത്തെ മെഴുകുതിരിയും കത്തിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. മൈ ബ്ലഡ് ഈസ് ദ സാക്രിഫൈസ് ആൻഡ് ദ ഫ്ലെയിംസ് ആർ ദ ബീക്കൺ, പ്ലീസ് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ സാക്രിഫൈസ് മൈ ബ്ലഡ്, പ്ലീസ് ഫുൾഫിൽ മൈ വിഷസ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരൂ. അപ്പോൾ ലുക്ക് നോക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐതിഹ്യം അനുസരിച്ച് റാവൺ മാൻ വന്നാലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെയൊന്നും ഇല്ല, പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പുള്ളി പ്രത്യക്ഷപ്പെടാറ്, ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാം പ്രത്യക്ഷപ്പെടാതിരിക്കാം, അങ്ങനെയൊക്കെയാണ് കരുതപ്പെടുന്നത്. സോ നമുക്കിവിടെ പുള്ളി ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. സോ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ലെജൻഡ് പ്രകാരം നമ്മുടെ റാവൺ മാൻ ഇത്രയും റിച്വൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുമെന്നാണ്. ഒരുപക്ഷേ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടാവാം, പ്രസൻസ് നമ്മളെ കാണിക്കാത്തതായിരിക്കാം, അങ്ങനെയും ഇത് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ കാണിക്കും അദ്ദേഹത്തിൻ്റെ രൂപം, ചിലപ്പോൾ അത് കാണിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരിക്കാം. പക്ഷെ നമുക്കെന്തായാലും നമ്മുടെ ആഗ്രഹം ചോദിക്കാം എന്നാണ് ഇതിൻ്റെ ലെജൻഡ് പ്രകാരം പറയപ്പെടുന്നത്. സോ ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്, സോ നമുക്ക് ആഗ്രഹം ചോദിക്കാം. റാവൺ മാൻ, ഞാൻ രാത്രി എണീറ്റിരിക്കുകയാണ്, നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നിന്നെ വരുത്താൻ വേണ്ടിയിട്ടുള്ള റിച്വൽ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ആഗ്രഹം ഇതാണ്. വാളയാർ പെൺകുട്ടികൾക്ക് ഒരു മാസത്തിനകം നീതി ലഭിക്കണം, എൻ്റെ രക്തമാണ് എനിക്ക് നിനക്ക് തരാൻ കഴിയുക. ഈ അഞ്ചാമത്തെ മെഴുകുതിരി എരിയുന്നത് എൻ്റെ രക്തത്തിലാണ്, നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം. വാളയാർ പെൺകുട്ടികൾക്ക് ഒരു മാസത്തിനകം നീതി ലഭിക്കണം. എത്ര വലിയ കൊമ്പന്മാരാണ് ഇതിന് പിന്നിലുണ്ടെങ്കിലും, രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെങ്കിലും, രാഷ്ട്രീയക്കാർ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, പോലീസുകാർ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന ആരായിരുന്നാലും അവരുൾപ്പെടെ എല്ലാവരും പുറത്തു വരണം, പ്രതികൾ ശിക്ഷിക്കപ്പെടണം, വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം. റാവൺ മാൻ, ഇതാണ് ഈ ആഗ്രഹം നീ സാധിച്ചു തരണം. ഈ അഞ്ചാമത്തെ മെഴുകുതിരി എരിയുന്നത് എൻ്റെ രക്തത്തിലാണ്, എൻ്റെ രക്തം മാത്രമേ നിനക്ക് എനിക്ക് തരാൻ കഴിയുള്ളൂ. നിന്നെ പ്രത്യക്ഷപ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള റിച്വൽസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു മാസമാണ് നിനക്ക് സമയം ഞാൻ തരുന്നത്, വെറും ഒരു മാസം, അത്രയേ ഉള്ളൂ. Please ensure the justice for the Valaya sisters. All the culprits should be punished. This is my wish. Please fulfill my wishes in just a month. Thanks, Ravan man. So guys, നമ്മള് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത റിച്വൽ എന്ന് പറഞ്ഞാൽ റാവൺ മാനെ തിരിച്ചയക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെ നമ്മൾ തിരിച്ചയക്കുകയാണ്, അതിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് സങ്കല്പം. അതിനുള്ളിൽ പുള്ളി ആവാഹിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. സോ നമുക്കിനി ചെയ്യാനുള്ളത് പുള്ളിക്കാരനെ തിരിച്ചയക്കുക എന്നുള്ളതാണ്. റാവൺ മാൻ, താങ്ക് യു ഫോർ കമ്മിങ്, ആൻഡ് പ്ലീസ് ഫുൾഫിൽ മൈ വിഷസ്. താങ്ക് യു ക്യാൻ ലീവ് നൗ. താങ്ക് യു. ഗൈസ്, ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഴുകുതിരി കൈകൊണ്ട് അണയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൈകൊണ്ടാണ് നമ്മളിത് അണയ്ക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഒരു രീതിയിലും ഒരിക്കലും ഇതിനെ ഊതി അണയ്ക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ
കൈ കൊണ്ടാണ് നമ്മളിത് അണയ്ക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾ കണ്ടോളൂ. ഓഹ്, ഇങ്ങനെയാണ് ഇത് അണയ്ക്കേണ്ടത്. ഓഹ്, സോ ഗൈസ്, നമ്മുടെ റാവൺ മാൻ ചലഞ്ച് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഉപ്പൊക്കെ എടുത്തൊരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് വെക്കണം. ആവിലും പ്രേതത്തിലും ഭൂതത്തിലും ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിൽ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു പാരാനോമൽ ഫോഴ്സ്, ഒരു സൂപ്പർ നാച്ചുറൽ ആക്റ്റീവ് ഫോഴ്സ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവം 0.00009% എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് നോക്കാം. നമുക്ക് നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് അത് ജീവിച്ചിരിക്കുന്നത്. സോ ഞാൻ റിച്ചലെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഓൾ.